യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ മർത്തോമസ്ലിഹ AD 54 സ്ഥാപിച്ച നിരണം വലിയ പള്ളി പുരാരേഖ വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. അമൂല്യമായ പല പുരാവസ്തുക്കളും പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണുന്നതിനും സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമാണ് സംഘം നിരണപ്പള്ളി സന്ദർശിച്ചത്. പുരാരേഖ വകുപ്പ് ഡയറക്ടർ രജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിരണപ്പള്ളി സന്ദർശിക്കാൻ എത്തിയത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ മർത്തോമസ്ലിഹ AD 54 സ്ഥാപിച്ച നിരണം വലിയ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യമായ പുരാവസ്തുക്കൾ കാണുന്നതിനാണ് പുരാരേഖ വകുപ്പ് ഡയറക്ടർ രജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. നിരണം പള്ളി കർത്തൃശിഷ്യൻ മർത്തോമസ്ലിഹ സ്ഥാപിച്ച ശേഷമുള്ള പല രേഖകളും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പുറംലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും മൂല്യങ്ങൾ നിർണയിക്കാൻ പറ്റാത്തതുമായ പല വസ്തുക്കളും പുരാരേഖ വകുപ്പ് അധികൃതർ കണ്ടു. ഏത് വർഷത്തിലുള്ള വസ്തുക്കളാണ് പള്ളിയിലുള്ളതെന്ന് ഇപ്പോഴും നിർണയിക്കപ്പെടാത്തത് കൊണ്ട് അതിന്റെ പഠനം അനിവാര്യമാണ്. കേരള ചരിത്രത്തിലെ പല വിലമതിക്കാൻ കഴിയാത്ത രേഖകളാണ് നിരണം വലിയ പള്ളിയിൽ ഉള്ളത്. ഇന്നും വായിച്ചെടുക്കാൻ പറ്റാത്ത 2400 താളിയോലകൾ ഉൾപ്പെടെ ഒട്ടേറെ വസ്തുക്കൾ പള്ളിയിലുണ്ട്. പല പുരാവസ്തുക്കളും പള്ളിയുടെ നെൽപ്പുരയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കോലപ്പൻ പൊന്നും കുരിശ് കൈക്കലാക്കാൻ കുത്തി തുറന്ന ലോക്ക്, പഴയ വട്ടെഴുത്തിലുള്ള ശിലാഫലകങ്ങൾ, 100 മുൻപ് ഇപ്പോഴത്തെ പള്ളി നിർമ്മിക്കാനായി പൊളിച്ചു നീക്കിയ പഴയ പള്ളിയുടെ ഭാഗങ്ങൾ, പഴയ വിളക്കുകൾ, ചീനഭരണികൾ തുടങ്ങിയ അപൂർവമായ ഒട്ടേറെ സാധനങ്ങൾ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ മലയാള ഭാഷയിലും ഗ്രീക്ക്, അരാമ്യ, ഡച്ച് ഭാഷകളിലും എഴുതിയ താളിയോലകൾ ഇന്നും നിരണം പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവ പൂർണ്ണമായും വായിച്ചെടുക്കപ്പെട്ടിട്ടില്ല. ഒരു കാലത്ത് കടലായിരുന്ന പ്രദേശമാണ് നിരണം. പിന്നീട് കടൽ മാറി കടപ്പുറമായിരുന്ന ഇവിടെ വിദേശ സഞ്ചാരികളും വ്യാപാരികളും എത്തിയിരുന്നു. പുരാതന കാലത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ നദിയിലൂടെ എത്തിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. അന്നത്തെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണ് നിരണം. പായിക്കപ്പലിൽ കർത്താവിന്റെ ശിഷ്യനായ മർത്തോമസ്ലിഹ തോമത്തുകടവിൽ എത്തിയാണ് നിരണം പള്ളി സ്ഥാപിച്ചത്. സർക്കാരിന്റെ നിർദ്ദേശാനുസരണം നിരണം പള്ളിയിലെത്തിയ പുരാരേഖ വകുപ്പ് ഡയറക്ടർ രജികുമാറിന്റെ വാക്കുകളിലേക്ക്. ചരിത്രപ്രസിദ്ധമായ നിരണം പള്ളി എത്താൻ കഴിയുന്നതിനുവേണ്ടി ബഹുമാനപ്പെട്ട MLA മാത്യു തോമസ് സാർ, ഞങ്ങളുടെ പുരാവസ്തു പുരാരേഖ മ്യൂസിയം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ, ഞങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വേണു AIS അവർക്ക്, ഇവരുടെ എല്ലാം നിർദ്ദേശം അനുസരിച്ചാണ് ഞാനും എൻ്റെ ഉദ്യോഗസ്ഥരും ഇതിലൂടെ ഈ പള്ളിയിൽ എത്തിയത്. ഇവിടെ വന്ന് ഇവിടുത്തെ വികാരി അച്ഛനുമായി ഇടവകയിലെ മറ്റ് അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തു. ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും ചരിത്ര പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞു. ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പുരാവസ്തുക്കളും പുരാരേഖകളെക്കുറിച്ചും പരിശോധിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട താളിയോല രേഖകൾ പള്ളിയുടെ ചരിത്രത്തെയും മറ്റ് സംഭവ വികാസങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖകൾ കാണാൻ കഴിഞ്ഞു. ഇവയൊക്കെ ഞങ്ങൾ ഇത് വിശദമായി പരിശോധിക്കുകയും പുരാരേഖ വകുപ്പിൻ്റെ നൂതന പദ്ധതി കമ്മ്യൂണിറ്റി ആർക്കൈവ്സ് ജനകീയ പുരാരേഖാലയ പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ട് ഈ രേഖകളൊക്കെ ട്രാൻസ്ലിറ്ററേഷൻ ട്രാൻസ്ലേഷൻ നടത്തുകയും ഇത് വളരെ ശാസ്ത്രീയമായി തന്നെ സംരക്ഷിച്ച് ഇവിടെ തന്നെ സൂക്ഷിക്കുകയും ആണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ രേഖകളുടെ ഡിജിറ്റൽ കോപ്പി ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞങ്ങളുടെ തിരുവനന്തപുരം നളന്ദയിലുള്ള ഞങ്ങളുടെ ആർക്കൈവ്സ് ഡയറക്ടറേറ്റ് സൂക്ഷിക്കുകയും ഈ പള്ളിയെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിക്കാൻ വരുന്ന ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും പലരുന്ന രീതിയിലത് അവിടെ സൂക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ടർ രജികുമാറിനെ കൂടാതെ അസിസ്റ്റന്റ് ആർക്കിസ്റ്റ് നന്ദകുമാർ KS, അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ ഉണ്ണികൃഷ്ണൻ SS എന്നിവരടങ്ങിയ സംഘമാണ് പള്ളിയിലെത്തിയത്. പള്ളിയിലെത്തിയ സംഘത്തെ ഇടവക വികാരി ഫാദർ വർഗീസ് മാത്യു, സഹവികാരി ഫാദർ അനു ജോർജ്, ടെസ്റ്റി MV എബ്രഹാം, സെക്രട്ടറി റെജി കണിയാം കണ്ടം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പള്ളിക്കും സമൂഹത്തിനും പുരാരേഖ വകുപ്പ് അധികൃതരുടെ സന്ദർശനം ഏറെ ഗുണകരമാകുമെന്ന് വികാരി ഫാദർ വർഗീസ് മാത്യുവിന്റെ വാക്കുകളിലേക്ക്. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ പ്രത്യേകിച്ച് ഇത്രയും ചരിത്ര പാരമ്പര്യം പേറുന്ന ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ഈ രേഖകൾ ഒക്കെ ഇവിടെ ഒന്ന് സാറ് പരിശോധിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ നിരണം പള്ളിയുടെ ചരിത്രം അത് വീണ്ടെടുക്കേണ്ടത് തലമുറകളുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അത് നമ്മൾ പരിരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യം. അത് പള്ളിക്ക് മാത്രമല്ല, മറിച്ച്
ഈ ഒരു കാലഘട്ടത്തിൽ പള്ളി പ്രതിദാനം ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ഒരു ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം കൂടിയാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അതെല്ലാം ചെയ്തെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതിൽ നന്നം പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു കാൽവെപ്പാണത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കിടപ്പുമുറി, മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ്, കാലം ചെയ്ത മെത്രാപ്പോലിത്തന്മാരുടെ കബറിടം എന്നിവയും നിരണം പള്ളിയിലുണ്ട്. ഇതുകൂടാതെ 5 മെത്ബഹ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഞ്ചുലുകൾ എന്നിവയുള്ള അപൂർവം പള്ളിക്കൂടിയാണ് നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി. പള്ളിയിലെത്തിയ പുരാരേഖ വകുപ്പ് അധികൃതരുമായി സഹകരിച്ച് പള്ളിയിലെ പുരാതന വസ്തുക്കൾ സൂക്ഷിക്കുമെന്ന് ട്രസ്റ്റി എം വി എബ്രഹാം പറഞ്ഞു. പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോഴേ ലോകത്തിലെ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് കേരളത്തിലാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ മാർത്തോമാ ശ്ലീഹ പല പ്രദേശങ്ങളെ സന്ദർശിച്ച് കൊടുങ്ങല്ലൂർ വന്നു. അതിനുശേഷം 54 54 നിലത്ത് വന്നു. അങ്ങനെ അതിപുരാതനമായ ഈ നിർണംപള്ളി അത് അർഹിക്കുന്ന രീതിയിലുള്ള പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ പഴയ വസ്തുക്കൾ പുരാവസ്തുക്കളിവിടെ സൂക്ഷിക്കുകയും അതിന് വീണ്ടും ഒരു പുനർജന്മം കൊടുത്ത് അത് ഭംഗിയായ രീതിയിൽ സൂക്ഷിക്കത്തക്ക സംവിധാനം ഉണ്ടാക്കുന്നതിന് കേരള ഗവൺമെൻറ്റും നമ്മുടെ തിരുവല്ലയിലെ MLA അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറും ഉൾപ്പെടെയുള്ളവരെ കാണിക്കുന്ന ഈ ശ്രമങ്ങൾ തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമാണ്. അത് നല്ല രീതിയിൽ ഈ പ്രദേശത്തിനും നിർണംപള്ളിക്കും ഈ ഇടവഴിക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം അവർ ഇത്രയും ഒരു വലിയ സെൻമെൻസ് കാണിച്ചതിന് എൻ്റെ വ്യക്തിപരമായ നിലയിലും നിർണംപള്ളിയുടെ ട്രസ്റ്റി എന്നുള്ള നിലയിലും എനിക്കുള്ള അഗൈതവമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തും. പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പുരാവസ്തുക്കൾ സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുത്തൻ തലമുറ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തതായ പല കാര്യങ്ങളും നിരണം വലിയ പള്ളിയിലുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും നിരണം വലിയ പള്ളി ഒരു ഗവേഷണ കേന്ദ്രമാക്കി മാറ്റാം.